ये आकाशवाणी है। अब आप आशा निवेदी से समाचार सुनिए। संसद का बजट सत्र 21 फरवरी से शुरू होगा और 10 मई तक चलेगा। रेल बजट 26 फरवरी और आम बजट 28 फरवरी को पेश किया जाएगा। 7 सप्ताह से अधिक चलने वाले सत्र में 22 मार्च से 22 अप्रैल तक करीब 1 महीने का राष्ट्रपति പത്രത്തിലൊന്നും വരുന്ന വാർത്തകൾക്ക് ഒരു വ്യക്തതയില്ല. അത് കറക്റ്റ്. ഓരോരോ പാർട്ടികൾക്കനുസരിച്ച് പത്രങ്ങൾ ഓർക്ക് തോന്നിയ വാർത്ത എഴുതി വിടുക. അതൊന്നുമില്ല എന്റെ പ്രശ്നം. പിന്നെന്താ ഈ പത്രത്തിൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ പിടിച്ചു കടിച്ചോ? ഒന്നും തിരിയുന്നില്ല പത്തുവോ? നമ്മളെ പുരയിൽ വെത്തുന്ന ഇംഗ്ലീഷ് പത്രം ഒന്നല്ലല്ലോ, മലയാളല്ലേ? പഠിച്ചോനെ, ഇവിടെ നമ്മൾ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? നമ്മക്ക് വായിക്കാൻ പറ്റുന്നില്ലാന്ന്. അയിനെ പത്രത്തിന് കുറ്റം വന്നിട്ട് കാര്യമില്ല. പഠിക്കാൻ വിടുന്ന സമയത്ത് മായിന്റെ മുകളിൽ കല്ലെറിഞ്ഞ് നടന്നാ പിന്നെ എങ്ങനെ വായിക്കാൻ പറ്റിയോ? നമുക്ക് ചെറിയ അച്ചരം കാണാൻ പറ്റുന്നില്ല. അയിനങ്ങൾ വ്യക്തത എന്നൊക്കെ പറഞ്ഞേ, എനിക്ക് ശരിക്കും അങ്ങോട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ വല്ലാണ്ട് വയസ്സനെ കണ്ണും കൂടി കാണാണ്ടായിക്കണല്ലോ. നിങ്ങൾക്ക് പാത്തുവോ? ഞാൻ പറഞ്ഞതിൽ എന്തേതോ ഒരു തെറ്റുള്ളത്? നമ്മളൊന്നും പറയുന്നില്ല. ഇനിയിപ്പത് അവരൊറ്റ മാർഗേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തിമിരത്തിന്റെ ഓപ്പറേഷൻ ആയിട്ട് നടത്തുക. അതിന് വലിയ പൈസ ഒന്നും ചെലവില്ല. നമ്മളെ റിസ്മോന്റെ ക്ലബ് തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തും. അന്ന പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. സുപ്പൂർ വരണേ. എന്ത് പുലിവാലായിട്ടാണോ ഓൻ വരുന്നത്? അല്ല, അറിഞ്ഞില്ലേ എന്ത്? നടത്താൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. അതിനിപ്പോ എന്താണ് സുക്കൂറ്? നമുക്ക് മദ്യ ഹറാമല്ലേ? ആണല്ലോ, പക്ഷെ അതല്ല അളിയാ പ്രശ്നം. ഈ ഹൈവേയിൽ ഉണ്ടായിരുന്ന ബിവറേജ് അവിടുന്ന് മാറ്റി നമ്മളെ വീടിന്റെ അടുത്തേക്കാ വരാൻ പോന്നെ. മര്യാദ അതൊന്നും നമ്മൾ സമ്മതിക്കൂല. അതെന്നാണ് ഞാനും പറഞ്ഞത്, നമ്മൾ സമരം ചെയ്യണം. സുക്കൂറേ, നമ്മൾ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഇവിടെ ബിവറേജ് വരുന്നത് തടയണം. ഇത് മൂസാന്റെ വാക്കാ. നിങ്ങളെ വാക്കും പയ്യെ കാലിച്ചാക്കും ഒരുവണ. താത്താ, നിങ്ങൾ ഇക്കാര്യത്തിലെങ്കിലും ഒന്ന് ഒരുമിച്ച് നിൽക്കണം. നമ്മൾ മാത്രമല്ല സുക്കൂറെ, ഈ നാട്ടുകാർ മുഴുവൻ ഒരുമിച്ച് നിന്ന് ഈ സമരം വിജയിപ്പിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ താത്താ, എനിക്ക് സുശീലിനും കൂടി ഒന്ന് മെമ്പർ പോയി കാണാം. സുശീലൻ മാത്രല്ല താത്താ, ഈ നാട് മുഴുവൻ ഉണ്ട് സമരത്തിന്. ഓന്റെ പോക്ക് കണ്ടാലറിയാ ഓം ബീവറേജ് കൂട്ടി. അത് പറയാൻ എനിക്ക് ഓരോരോ വികൃത ശബ്ദം ഉണ്ടാക്കി. അങ്ങോട്ട് പുറത്തേക്ക് വരണ്ടേ, നമ്മന്ന് വീണ്ടേ. വല്ലാത്തൊരു നാവു. ജനിയൻ ഒരു വീരൻ തന്നെ. മെമ്പർ ഇവിടെ ഉണ്ടാവില്ലേ? അല്ല, നിങ്ങളെന്താപ്പോ വന്ന്? തൊഴിലാവേദനത്തിന് സമയം ആയിട്ടില്ലല്ലോ, കേറിയിരിക്കി. അതല്ല, കാര്യം പറഞ്ഞ പെട്ടെന്ന് പോവാം. ഞങ്ങള് കേറിയിരിക്കാൻ വന്നോന്നല്ല മെമ്പറെ, ഞങ്ങള് വന്നത് മെമ്പറോട് ഞങ്ങളെ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറയാനാ. അത് പറയാൻ നിങ്ങൾ ഇപ്പൊ നേരിട്ട് ഇങ്ങോട്ട് വരണോ? ഞാനില്ലാതെ നിങ്ങൾക്ക് എന്ത് ആഘോഷം? അല്ല, എന്ത് സമരം? അത് തന്നെ ഞാൻ അപ്പഴേ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, മെമ്പർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്നാ മെമ്പർ, ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ തുടങ്ങും. പന്തലൊക്കെ അളി റെഡി ആക്കിയിട്ടുണ്ട്. ആ പരിസരത്തുള്ള കാക്കയും പൂച്ചയും വരെ സമരത്തിന് തയ്യാറായിട്ട് നിൽക്കുവാണ്. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ ഇന്ന് തന്നെ സമരം തുടങ്ങുന്നു. ഞാൻ എപ്പോഴാ ഉദ്ഘാടനം ചെയ്യാൻ വരണ്ട്? 5 മണിക്ക് വേണ്ട മെമ്പറേ, ഒരു 5:30 കൈകോട്ടെ. അപ്പോഴത്തേക്ക് ഈ ആളുകളൊക്കെ പണി കഴിഞ്ഞിട്ട് വരും. അത് പോയിന്റ്. എന്നാ പിന്നെ 5:30 കാണാം. ആ ഷുക്കൂറേ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു.
പാറ പൊട്ടിക്കൽ നിർത്താനുള്ള സമരല്ലേ? ഏ ഇത് അതല്ല, അതൊക്കെ എന്നെ ഒത്തുതീർപ്പായി. അത് ശരിയാണല്ലോ, അത് ഞാൻ തന്നെയാണല്ലോ ഒത്തുതീർപ്പാക്കിയത്. അപ്പൊ പിന്നെ റോഡ് നന്നാക്കാനുള്ള സമരമായിരിക്കും അല്ലേ? അതൊന്നും അല്ല മെമ്പറേ. ഇത് അപ്പൊ പിന്നെ കേന്ദ്രത്തിന്റെ വികലമായ നയങ്ങൾക്കെതിരെ നമ്മൾ ആസൂത്രണം ചെയ്ത പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് ആയിരിക്കും അല്ലേ? പക്ഷെ അത് 5 മണി കഴിഞ്ഞ് നടത്തിയിട്ട് കാര്യമില്ലല്ലോ മെമ്പറേ. ഈ പറഞ്ഞതൊന്നും അല്ല. ഇതിന്റെ അളിയ മൂസക്കായന്റെ വീടിന്റെ അടുത്ത് ഒരു ബിവറേജ് വരുന്നില്ലേ, അതിനെതിരെ സമരം ചെയ്യുന്ന കാര്യാ. മൂസന്റെ വീടിന്റെ അടുത്തോ ബിവറേജോ? അതൊരു നല്ല കാര്യല്ലേ? ഒരു തരത്തിൽ ചിന്തിച്ചാ ഒരു നല്ല കാര്യം തന്നെയാ. എന്ത് നല്ല കാര്യാന്നാ ഈ പറയുന്നത്? അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താണ്ടോ ഗുണോ? നാട്ടുകാർക്ക് ഗുണമുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ മൂസക്ക് ഗുണമുണ്ട്. അതെങ്ങനെ? ഇപ്പൊ മൂസക്ക് രാവിലെ മാത്രമല്ലേ കച്ചവടമുള്ളൂ. അതെ, ഇനി വൈകുന്നേരം കൂടി കച്ചവടം ഉണ്ടാവും. ഈ പുതുതായിട്ട് വരുന്ന ബിവറേജിന്റെ അടുത്ത് ഒരു ചെറിയ സെറ്റപ്പ് അങ്ങോട്ട് തുടങ്ങ. അത് നല്ല ഐഡിയ ആണല്ലോ. കുപ്പി വാങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരുമാതിരിപ്പെട്ട ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടോലേ? അത് വളരെ വളരെ ശരിയാണ്. മൂസക്ക് അവിടെ മീൻ കച്ചവടം പൊടി പൊടിക്കാം. അല്പം ചീഞ്ഞ മീനായാലും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ പാത്തൂനെ കൊണ്ട് നല്ല മീൻകറി വെപ്പിച്ച് അവിടെ ചെറിയൊരു തട്ടുകട സെറ്റപ്പ് അറേഞ്ച് ചെയ്യാം. അതൊന്നും ശരിയാവില്ല മെമ്പറേ. ശുക്കൂറെ, ഈ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്ക്. അത് തന്നെ ശുക്കൂറെ, ഇനിയൊന്ന് പ്രാക്ടിക്കലായി ചിന്തിക്ക്. ഇപ്പോ ബാറിലൊന്നും പോയിട്ട് അടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ തട്ടുകടന്റെ അടുത്ത് ചെറിയൊരു സെറ്റപ്പ് ഗ്ലാസ് കൊടുത്താ മതി. സോഡയും വെള്ളവും ഓംലെറ്റും ഒക്കെ മൂസന്നെ വിറ്റോട്ടെ. അതിനൊന്നും അളിയനെ കിട്ടൂല മെമ്പറേ. അത് മാത്രല്ല, ഈ ബിവറേജ് വന്നാൽ നമ്മളെ നാടിന്റെ സമാധാനം തന്നെ തരും. അതിലെ പിന്നെ പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുമോ? പിന്നെ ബിവറയുള്ള സ്ഥലത്തൂടെ പെണ്ണുങ്ങൾ വിമാനത്തിലൂടെ പോകുന്നത്? സുശീല, ഈ സമരം ചെയ്യാൻ വേണ്ടി വന്നാണോ അതോ സമരം പൊളിക്കാൻ വേണ്ടി വന്നതോ? അതെ, ഈ സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഞാൻ പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. നീ മുണ്ടുന്നതിനേക്കാൾ നല്ലതാണല്ലോ മുണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലത്, മനസ്സിലായോ? ഇക്കാര്യത്തിൽ ഞാൻ നാടിന്റെ വികസനത്തിനൊപ്പമാണ്. ഒരു ബിവറേജ് വരുന്നതോടെ ആ നാടിന് എത്രത്തോളം വികസനമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടറിയലല്ല മെമ്പറെ, നിങ്ങൾ കൊണ്ടറിയും. ഈ സമരമായിട്ട് ഞങ്ങൾ നാട്ടുകാർ മുന്നോട്ട് പോകും. അതട്ട പൊളിക്കാനപ്പം നോക്കിയാ നിങ്ങൾ കൊണ്ടറിയും. വാടാ സുശീല. അല്ല ശുക്കൂറെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. നമ്മളൊരു വികസനത്തിന്റെ കാര്യല്ലേ? വികസന വിരോധികളായ നിങ്ങളെ പോലുള്ള പിന്തിരിപ്പൻ മൂരാച്ചുകളാണ് ഈ നാടിന്റെ ശാപം. ആ ശാപം ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. എന്ത് വന്നാലും ബിവറേജ് വരാൻ ഞങ്ങൾ സമ്മതിക്കൂല, മനസ്സിലായോ? മനസ്സിലായി. മെമ്പർ വന്നില്ലെങ്കിലും നമ്മൾ സമരം തുടങ്ങും. ഇത് മെമ്പർ മാത്രം ആവശ്യമൊന്നല്ല, നമ്മളെ നാട്ടുകാരെ മൊത്തം ആവശ്യമാ. അതൊക്കെ ശരിയെന്നെ, പക്ഷെ മെമ്പർ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും പ്രതിനിധിയാണ്. മൂപ്പര് സമരത്തിന് മുമ്പിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാണ്. അത്യന്നെ, ഈ മെമ്പർ എന്ന് പറഞ്ഞ ആരാ? ആരാ മെമ്പർ എന്ന് പറഞ്ഞാല്? ഒരു പഞ്ചായത്തിന്റെ MLA. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? പഞ്ചായത്തിലെ പ്രധാനമന്ത്രിയാ? പ്രധാനമന്ത്രിയല്ല, പിന്നെ രാഷ്ട്രപിതാവ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ പഞ്ചായത്തിന്റെ രാഷ്ട്രപിതാവ്. സുശീല, അളിയൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവും, പക്ഷെ മെമ്പർക്ക് ഈ സമരത്തിൽ വലിയ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മെമ്പർക്ക് മാത്രമല്ല, നമ്മളെ നാട്ടിലെ ഒരു വലിയ വിഭാഗത്തിന് ഈ സമരത്തിനോട് താല്പര്യമില്ല. അതേത് വിഭാഗം? ഊടിയന്മാരെ വിഭാഗം. അറിയാ, മെമ്പർക്ക് വേണമെങ്കിൽ അതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. എല്ലാരും ഒരുമിച്ചിരുന്ന് സമരം ചെയ്യുന്നല്ലേ അതിന്റെ ഒരു ഇത്. അല്ലാന്ന് ആറി പറയുന്നത്. ആ ഒറ്റ മിനിറ്റ്, മെമ്പർ ആണല്ലോ വിളിക്കണേ. എടുക്കെടുക്ക്, മെമ്പർ ഇങ്ങോട്ട് വരാ. അറിയില്ല. ആ ഒറ്റ മിനിറ്റ്. ഹലോ, ആ മെമ്പറെ മൂസയാണ്. ആണോ? അല്ല, അപ്പൊ ഇവിടെ ബിവറേജ് വരില്ലെന്ന് മന്ത്രി തീരുമാനിച്ചോ? ആണോ? സന്തോഷം മെമ്പറേ. എന്നാലേ നിങ്ങൾ ഇങ്ങോട്ട് പോരി, നമുക്ക് വിജയം ആഘോഷിക്കണ്ടേ? ഏ അന്തത്? ആ ആയിക്കോട്ടെ, അത് ന്യായോ? അത് ഡബിൾ ന്യായോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ സുക്കൂറെ, മെമ്പർ നമ്മളെ കൂടെ തന്നെയാണ്ടോ? ഞാനും പറഞ്ഞില്ലേ സുക്കൂറെ, മെമ്പർ ഇപ്പൊ എന്താ പറഞ്ഞു ബിവറേജ് ഈ നാട്ടിൽ വരൂലെന്ന്? അയ്യോ, അതിന്റെ ഒരു അയ്യോ. അയ്യോ അല്ല, അതിഗംഭീര എന്ന് പറയാൻ വന്നതാ. അത് നിങ്ങൾ മുഴുവൻ പറയാൻ സമ്മതിക്കണ്ടേ? അല്ലളിയ, മെമ്പർ ശരിക്കും അങ്ങനെ പറഞ്ഞു. അത് പിന്നെ ഇന്ന് വൈകുന്നേരം മെമ്പറും നമ്മുടെ ബിവറേജിലെ സാറുമാരും കൂടി ചർച്ച നടക്കുന്നുണ്ട്.
ഇത് പണ്ട് മെമ്പർ കോറി മോരാളിമാരായിട്ടുണ്ടാക്കിയ ഒന്ന് തീർപ്പുയർച്ച പോലാവോ? നീ ഇവരുടെ മെമ്പർ സംശയിക്കരുത് കേട്ടോ, അയാളൊരു തങ്കപ്പെട്ട മനുഷ്യരാ. എന്തായാലും ഒത്തുതീർപ്പ് കഴിഞ്ഞിട്ട് ബീവറേജ് നാട്ടിൽ വരൂലാന്ന് ഓരോ കയ്യിൽ നിന്ന് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടേ മെമ്പർ ഇങ്ങോട്ട് വരുള്ളൂ. എന്നാലേ അത് കണ്ടാ ഞാൻ. അപ്പോ ഇന്നത്തെ സമരം പിരിച്ചു വിടാല്ലേ? പിരിച്ചു വിടാതെന്തോ നിയമസഭ മെമ്പർ ഒത്തുതീർപ്പ് കടലാസ് കാണുന്നവരെ നമ്മൾ സമരം ചെയ്യും. ശുക്കൂറെ, 2 മണിക്കൂർ സമയത്തേക്ക് നേരത്തേക്ക് ഏർക്കോ ലീവ് വരുമോ? അതെ, ഭയങ്കര വിശപ്പ്. ഞാൻ പോയിട്ട് പിന്നെ പുട്ടും കടലയും കഴിച്ച് വരാം. അല്ല, 2 മുട്ടെ അല്ലടോ. ഇയ്യല്ല ഇവിടെ 4 പഴംപൊരി 3 ഉഴുന്നോടെ കഴിച്ചേ. എടോ, 4 3 7 കടി കൊണ്ട് എന്താവാന? നിരാഹാര സമരം ആവാൻ നല്ല ഭാഗ്യാണ് സുശീല. ശുക്കൂറെ, ഇങ്ങോട്ട് നോക്ക്, 5 മിനിറ്റ് കൂടി നമ്മള് കാക്കും. എന്നിട്ടും മെമ്പർ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവുകയേ. ഇതാണ് പ്രശ്നം, ആർക്കും കാത്തു നിൽക്കാൻ സമയമില്ല. അങ്ങനെയല്ല ശുക്കൂറെ, സമയം ആരെയും കാത്തു നിൽക്കൂല. അങ്ങനെയാണ് പഴഞ്ചൊല്ലി. പഴഞ്ചൊല്ലി കതിരുണ്ടോ നോക്കാൻ അല്ലളിയാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കതിരല്ല വെടുക്കൂസേ, പതിര്. പഴഞ്ചൊല്ലില് പതിരില്ല എന്നാണ് പറയാ. അടിയ പ്ലീസ്, ഒരു നാടിന്റെ മുഴുവൻ പ്രശ്നം ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പളാ. അടി, എൻ്റെ ഒരു മലയാളം ക്ലാസ്. എനിക്ക് നാടിന്റെ ടെൻഷൻ, എനിക്ക് വീടിന്റെ ടെൻഷനാ. ഈ മീൻ മുഴുവൻ വിറ്റില്ലെങ്കിലേ ആകെ പ്രശ്നമാവും. മീനല്ലേ, സ്വർണ്ണമൊന്നല്ലോ. സ്വർണ്ണ അതിനെ പ്രശ്നമില്ലേ? ഇനി ഇതിപ്പം മീൻ ചീഞ്ഞു പോയില്ലടോ. ഇത് വിറ്റുപോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവൂലേ. ഇതന്നെ ഞാൻ പറഞ്ഞത്, എല്ലാവരും സ്വാർത്ഥരാ, എല്ലാവർക്കും അവരൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു നാട് നശിച്ചു പോകുന്നതിന് ആർക്കും പ്രശ്നമല്ല. നാട് നന്നാക്കുന്നതിന് മുമ്പേ ആദ്യം വീട് നന്നാക്കണമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ഓ, പിന്നെയും പഴഞ്ചൊല്ലി. നിങ്ങൾ വയസ്സിന് മൂത്താന്ന് ഞാൻ നോക്കൂലട്ടോ. അതങ്ങനെ തന്നെയാണ്, മൂത്തോരു ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്ന പഴഞ്ചൊല്ലി. അങ്ങനെ മധുരിച്ച് മധുരിച്ച് അവസാനം ഷുഗർ വരാതെ നോക്കിക്കോളി. ആദ്യ മെമ്പർ എന്തായി? മെമ്പറേ എന്താവാ? അപ്പൊ ഒന്നും ആയില്ലേ? ആകാതെ എവിടെ പോയെ? നമ്മളെ മുഴുവൻ ഡിമാൻഡും ഒരു അംഗീകരിച്ച് എഴുതി ഒപ്പിട്ടത്. മുഴുവൻ ഡിമാൻഡ് അംഗീകരിച്ചു, മുഴുവൻ എന്ന് പറഞ്ഞ 95%. ആക്കിയൊരു 5% അല്ലേ, അത് സാരില്ല. അത് തന്നെ, നമ്മൾ 20 ഡിമാൻഡിൽ 19 എണ്ണം ഒരു അംഗീകരിച്ചത് ആണോ? അല്ല പിന്നെ. അപ്പൊ ബീവറേജ് ഇവിടെ വരൂല, നമ്മുടെ വാർഡിൽ വരില്ല. അത് മതി. പിന്നെ എവിടെയാ മെമ്പറെ പുതിയ ബീവറേജ് വരാൻ പോണ്? നമ്മുടെ വാർഡിലെ തോട്ടേക്കാട്ട് ബിൽഡിംഗിലാണ് അവർ സ്ഥലം നോക്കി വെച്ചത്. അത് നടക്കൂല, ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അതാണ് മെമ്പർ. പിന്നെ എവിടെ പോയി തുറക്കാൻ പോകുന്നത്? അവര് ബീവറേജ് തുറക്കാൻ പോകുന്നത് കൊട്ടുകാപ്പള്ളി പ്ലാസയിലാണ്. ഈ കൊട്ടുകാപ്പള്ളി പ്ലാസ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ വന്ന പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ? നമ്മളെ വാർഡിലല്ലോ അത്. അത് വാർഡ് 9, നമ്മളെ വാർഡ് 11. വ്യത്യാസം എത്ര ഉണ്ട്! നമ്മളെ മെയിൻ റോഡിന്റെ അപ്രോപ്രോ. അത് തന്നെയല്ലേ വലിയ വ്യത്യാസം. നമ്മളെ വാർഡിന്ന് മറ്റൊരു വാർഡിലേക്ക് ബിവറേജ് മാറ്റി സ്ഥാപിച്ചു. അല്ല, ഈ തോട്ടക്കാട് ബിൽഡിംഗിന്റെ നേരെ എതിർവശത്തല്ലേ ഈ കൊട്ടുകാപ്പള്ളി പ്ലാസ? എന്നാലും വേറെ വാർഡല്ലേ മൂസ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു അംഗീകരിച്ചില്ലേ? അതുണ്ട്. അതെന്താ ആവശ്യം? നമ്മളെ വാർഡില് ബിവറേജ് വേണ്ടാന്നുള്ള ആവശ്യം. റോഡിന്റെ ഈ വശത്ത് വരേണ്ട ബിവറേജ് അപ്പുറത്തെ വശത്ത് വന്നു കഴിഞ്ഞാ പിന്നെ ഈ സമരം കൊണ്ടത് കാര്യം മെമ്പറേ. നമ്മളെ വാർഡിൽ നിന്ന് മാറ്റിയില്ലേ, അപ്പൊ നമ്മള് സമരം വിജയിച്ചില്ലേ? ഇനി ആ വാർഡിൽ നിന്ന് മാറ്റാൻ ആ വാർഡിലെ മെമ്പർ സമരം ചെയ്യട്ടെ. എന്നാലും മെമ്പറേ, ഒരെന്നാലും ഇല്ല, എന്റെ സമ്മർദ്ദം കൊണ്ട് വേറെ 2 കാര്യങ്ങൾ കൂടി ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അതെന്താ? അപ്പുറത്തെ വാർഡിലെ ബിവറേജ് 10 മണിക്കേ തുറക്കൂ, കൃത്യം 9 മണിക്ക് അടക്കുകയും ചെയ്യും. അത് ഉഷാറായിക്കണം. എന്തോ ഷാറ്, ഇന്റെ അലിയ നാട്ടിലെ സകല ബിവറേജും രാവിലെ 10 മണിക്കാണ് തുറക്കുന്നത്, കൃത്യം 9 മണിക്ക് അടക്കുകയും ചെയ്യും. അല്ല, അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് എനിക്കറിയണ? ഞാൻ ആ വഴിക്കല്ലേ പോകുന്നത്. അങ്ങനെ ആ വഴിയില്ലല്ലോ, ഈ ഉറപ്പ് ഞാൻ സമ്മർദ്ദം ചെലുത്തി നേടിയതാ മെമ്പറേ. ഇനി പിന്റെ സമ്മർദ്ദം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ബിവറേജിലും ഈ സമയക്രമം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിക്കും. നിങ്ങളെ സ്ഥിരം പരിപാടികളൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല മെമ്പറേ. ബിവറേജ് നമ്മളെ നാട്ടിൽ വേണ്ടാന്നുള്ളത് നമ്മൾ ആവശ്യ. ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് ബിവറേജ് മാറ്റിയോണ്ടൊന്നും സമരം അവസാനിക്കാൻ പോകുന്നില്ല. നിങ്ങളെ കാര്യം എനിക്കറിയില്ല, ഞാൻ സമരം പിൻവലിക്കാം. ഇന്ത്യ എല്ലാ ഡിമാൻഡും അംഗീകരിച്ചു. അതെങ്ങനെ മെമ്പർ ശരിയാവുക? ബീവറേജ് നമ്മളെ നാട്ടിൽ തന്നെയല്ലേ വരുന്നത്? അതിന്റെ വാർഡിലല്ലോ. കണ്ടോളി, ഞാൻ ഒപ്പിട്ട് വാങ്ങിയ അഗ്രിമെന്റ്. ഇതിൽ ബീവറേജ് കോർപ്പറേഷന്റെ സീലൊന്നുമില്ലല്ലോ. പിന്നെ ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ആരാ? ഇയാളെ സാരം എന്താ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ എനിക്ക് നൽകിയ വാക്കാ. ശുക്കൂറേ, വാക്കാണ് ഏറ്റവും വലിയ സത്യം. മെമ്പറേ, മെമ്പർ ഞങ്ങൾ അങ്ങനെ പൊട്ടക്കളിപ്പിക്കാനൊന്നും നോക്കണ്ട. വകുപ്പ് മന്ത്രിന്റെ ഉറപ്പ് കിട്ടുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. ഇതിലും വലിയ ഉറപ്പൊന്നും എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റൂല. ഇനി എന്റെ പാർട്ടിയുടെ പിന്തുണ ഈ സമരത്തിനുണ്ടാവില്ല. ഗുഡ് ബൈ.
നമുക്ക് ഈ സമരം എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. അല്ല അതാലോചിക്കാം, ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിക്കും, ഈ മീൻ എങ്ങനെ വിറ്റു തീർക്കുന്നു. ഓ, ഈ സമരത്തിനടക്കം ഞങ്ങൾ ഒരു ഉണക്കമീൻ കച്ചവടം. ഉണക്കമീനല്ല, നല്ല ഫ്രഷ് മത്തിയാണ്. അല്ല സുക്കുറെ, ഇതിപ്പോ പടമേടിച്ച് പന്തളത്തിൽ ചെന്ന പട പന്ത കൊളുത്തി കുന്തം. പിന്നെ നിങ്ങളൊരു പഴഞ്ചൊല്ലി കൈവശം തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും. അയ്യോ, കുന്തം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തേ, കുന്തം പോയ കൊടത്തിലും തിരഞ്ഞു തെരഞ്ഞോളി. മനുഷ്യനിവിടെ സമരം വിജയിപ്പിക്കാൻ പടാപാട് പെടുമ്പോൾ മൂപ്പരൊരു മെമ്പർ പോവാണപ്പോ. പക്ഷെ നമ്മൾ ഈ സമരം പൂർവാധികം ശക്തിയോടെ തന്നെ തുടരും. പക്ഷെ മെമ്പർ പോയതോടെ നമ്മുടെ പാർട്ടി സപ്പോർട്ട് പോയില്ലേ? ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മൾ ഈ സമരം ചെയ്യും. ഇത് നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് മെമ്പറിനെ പോയിന്റ്. പാർട്ടിയും പരിവാരങ്ങളും ഒന്നുമില്ലെങ്കിലും നമ്മൾ സമരത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പക്ഷേ പാർട്ടിക്കാരും ഇല്ലെങ്കിൽ ഈ സമരം ആരും ശ്രദ്ധിക്കാനൊന്നും പോണില്ല. അത് ശരിയാണ്. നമ്മളെ പോലുള്ള പാവങ്ങൾ സമരിച്ചിട്ട് ആര് ശ്രദ്ധിക്കാനാ മുസക്കായി? നമ്മൾ സമരം ചെയ്താലും ആളുകൾ ശ്രദ്ധിക്കും. പക്ഷെ ഇങ്ങനെ വെറുതെ മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല. നലി, നമുക്ക് നമ്മുടെ വാർഡിൽ ഒരു ഹർത്താൽ നടത്തിയാലോ? ഒരു കാര്യമില്ല, ഹർത്താലിന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാരും കുപ്പിയും കോയും ഒക്കെ ആയിട്ട് പൊരയിലും ഇങ്ങനെ ചടഞ്ഞു കുത്തിരിക്കും. അക്രമങ്ങളൊക്കെ ഉണ്ടായാൽ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അതെ, ഏതെങ്കിലും ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാം. എത്ര നാളായി കുറച്ച് കലാപരമായിട്ട്. ഇതാണ്ടോ കലാപരിപാടി? ഇത് കലാപ പരിപാടിയാണ്. സമരം മുന്നോട്ട് പോകാൻ, സമരം മുന്നോട്ട് പോകാനുള്ള ഐഡിയ കിട്ടി. നിരാഹാര സമരം, പട്ടിണി സമരം, അത് നല്ല ഐഡിയ കാണി. പക്ഷേ ആര് നിരാഹാരം കിട്ടും? അതിപ്പോ നമ്മളെ വാടുന്ന ആരെ കിടക്കണോ? എല്ലാ ഐഡിയ ഉണ്ടാക്കിയത് അപ്പയ്യന്നെ കിടന്നോ? എനിക്ക് പറ്റൂല, ഞാൻ പുതിയ സീരിയൽ അഭിനയിക്കുന്നുണ്ട്. പട്ടിണി കിടന്ന് തടി കുറഞ്ഞ കണ്ടിന്യൂറ്റി പോയി പോളിയാ. അത് പോവാണ് പോട്ടറാ, അങ്ങനെങ്കിൽ അത് പോയി കിട്ടുമല്ലോ. ആളി എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ഇന്നെ കൊണ്ട് നിരാഹാരം കിടക്കാൻ പറ്റൂല. ഞാനൊരാളെ പറയാം. ഓ, നമ്മൾ അമ്പുജാസിനേക്കും പട്ടിണി കിടക്ക അയാൾ ബെസ്റ്റാ. അയാളൊന്നും അല്ലളിയാ. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ആവശ്യത്തിന് നിരാഹാരം കിടക്കാൻ ഒരേ ഒരാളാ ബെസ്റ്റ്. ആരാണ്? നോക്കി, ഒരു പത്ത് ദിവസം പട്ടിണി കിടന്നാ പിന്നെ കൊളസ്ട്രോളിന്റെ ഗുളിക കുടിക്കണ്ട. അത് കല്ലേക്ക് ഒരു പട്ടിക്ക് രണ്ട് പക്ഷി. രണ്ട് പക്ഷിയല്ല, 12 പക്ഷി. ഒന്ന് പോടാവിടുന്നു. ആത്തോ, ഈ നിരാഹാര സമരം കിടന്ന ആരാ മീൻ വിൽക്കാൻ പോവുക? നിങ്ങൾ മീൻ വിറ്റ് കഴിഞ്ഞിട്ട് നിരാഹാരം കിടന്നാ അതൊന്നും ശരിയാവൂല. നിരാഹാര സമരം തന്നെ പാർട്ടിയൻ പണിയാ. അത് ശരിയാ. അളിയെ മീൻ വിൽക്കാൻ പോകുന്നത് ആരും കാണാതെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണെന്ന് മെമ്പറും കൂട്ടർ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, ഈ നിരാഹാരം കിടക്കുന്നത് ജോലിയും കൂലി ഇല്ലാത്ത രാഷ്ട്രീയക്കാരാ. ജോലിയും കൂലി ഇല്ലാത്തപ്പോ ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അളിയ ഒരാളും സുശീലൻ. സുശീലാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു പണിയുമായി. ഞാൻ അത്ര കാരണല്ല, എനിക്ക് പറ്റൂല, എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ളതാ. ആ അസുഖം മാറാൻ വേണ്ടിട്ട് പട്ടിണി കിടക്കണേ ബെസ്റ്റാ. സുശീല എന്നാണ് നിരാഹാരത്തിന് പറ്റിയ ആള്. ഇതിലും നല്ലൊരാൾ ഇനി സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ നമ്മൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, നാളെ തൊട്ട് സുശീല നിരാഹാരം കിടക്കും. We'll be right back.
മനുഷ്യനെ മൃഗമാക്കും മദ്യമേ മദ്യമേ വിഷമേ മൃഗമാക്കും മദ്യമേ ഹലോ മനുഷ്യനെ മൃഗമാക്കും മദ്യമേ ഇപ്പൊ തന്നെ ഞാനിന്ന് ഇപ്പൊ തന്നെ എല്ലാവരോടും സംഗതി പറയട്ടെ താങ്ക്സ് സുലൈമാൻ കാ താങ്ക്സ് എന്താ കാര്യം അളിയ പാർട്ടി സെക്രട്ടറി സുലൈമാൻ ഖാന്റെ ഫോൺ വന്ന് നമ്മളെ നാട്ടിൽ ബിവറേജ് വരൂല്ല എന്ന് നമ്മുടെ എം എൽ എക്ക് വകുപ്പ് മന്ത്രി ഉറപ്പ് കൊടുത്ത് ആണ് സുഖരെ എം എൽ എ നേരിട്ട് സുലൈമാൻ ഖാനെ വിളിച്ചതാ ആണോ അപ്പൊ നമ്മളെ സമരം വിജയിച്ചിട്ടോ സുശീല എണീറ്റോ എണീച്ചൂട് അങ്ങനെ പറഞ്ഞാ ശരിയാവൂല നാരങ്ങവെള്ളം കുടിക്കണോ എന്നാലേ നിരാഹാര സമരം അവസാനിച്ചു പറഞ്ഞുള്ളൂ സുശീല ഈ നാരങ്ങവെള്ളം കുടിച്ച് സമരം അവസാനിപ്പിച്ച എനിക്ക് പള്ളം നിറച്ച് ഫുഡ് വാങ്ങി തരണ നോക്ക് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടേ ഭക്ഷണം കഴിക്കാവൂ ഇല്ലെങ്കിൽ പള്ളൊക്കെ പറ്റൂല ഞാൻ എന്തെങ്കിലും കുടിച്ചിട്ട ഭക്ഷണം കഴിക്കൂ അപ്പുറത്തെ ഡീവറേ പറ്റി ഒരു കുപ്പിയുമായി